രാജ്യത്തെ കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്നു ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് പേരാണ് ഇതുവരെ ബാധയെ തുടർന്ന് മരിച്ചത് എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ രാജ്യത്ത് രോഗമുക്തി നേടി നിലവിൽ ചികിത്സയിലുള്ള നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് പേരുടെ നില അതീവ ഗുരുതരമാണ് പ്രതിദിന രോഗബാധ ഏഴായിരത്തിന് അടുത്തെത്തിയ തമിഴ്നാട്ടിൽ ആകെ രോഗബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു മഹാരാഷ്ട്രയിൽ ഒൻപതിനായിരത്തിനും ആന്ധ്രാപ്രദേശിൽ ഏഴായിരത്തിനും കർണാടകയിൽ അയ്യായിരത്തിനും മുകളിൽ കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ബീഹാറിൽ ആദ്യമായി പ്രതിദിന രോഗബാധ രണ്ടായിരത്തിന് മുകളിലെത്തി ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും ഇന്നലെ ഏറ്റവും ഉയർന്ന രോഗബാധയാണ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ ആറായിരത്തി എൺപത്തിയെട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആകെ രോഗബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി എൺപത്തി ഒൻപത് പേരാണ് സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ ആകെ മരണസംഖ്യ മൂവായിരത്തി നാനൂറ്റി ഒൻപതായി ചെന്നൈയിൽ മാത്രം രോഗബാധിതർ തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയ നാലു പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിൽ ഇന്നലെ പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്കാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് ഇന്നലെ മരിച്ചത് സംസ്ഥാനത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടായി ഇതിൽ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് എണ്ണം സജീവ കേസുകളാണ് രണ്ടു ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ രോഗമുക്തി നേടിയതായി മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് അറിയിച്ചു മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ മുംബൈയിൽ ഇന്നലെ ആയിരത്തി തൊണ്ണൂറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അമ്പത്തിരണ്ട് പേർ മരിക്കുകയും അറുനൂറ്റി പതിനേഴ് പേർ രോഗമുക്തി നേടുകയും ചെയ്തു മുംബൈയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എൺപത്തി ഒന്നാണ് രാജ്യ തലസ്ഥാനത്ത് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കേസുകൾ കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഡൽഹിയിലെ ആകെ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നായി മധുവിഹാർ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളിന് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത് കർണാടകയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ് അയ്യായിരത്തി എഴുപത്തിരണ്ട് പുതിയ കേസുകളും എഴുപത്തിരണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇതിൽ അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടെണ്ണം ആക്റ്റീവ് കേസുകളാണ്